നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം മുന്നേ വിജയമുറപ്പിച്ച സ്ഥാനാർത്ഥിയായിരുന്നു തൊപ്പി ചിഹ്നത്തിൽ മത്സരിച്ച പി സി ജോർജ്. എന്നാൽ ഫലമറിഞ്ഞപ്പോൾ തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ് പൂഞ്ഞാറിലെ കേരള ജനപക്ഷം സ്ഥാനാർത്ഥിയായ പി സി ജോർജ്. വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഏത് തരത്തിലാണ് ലീഡ് മാറി മറിയുകയെന്ന് പോലും കേരള ജനപക്ഷം പ്രവചിച്ചിരുന്നു. ആദ്യമെണ്ണുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ തിരിച്ചടി നേരിട്ടാലും പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ നീങ്ങുമ്പോൾ മുന്നിലെത്തും എന്നായിരുന്നു ജോർജും കേരള ജനപക്ഷവും പറഞ്ഞിരുന്നത്. ഈരാറ്റുപേട്ടയിൽ സ്വാധീനമുള്ള മുസ്ലിം സമുദായം കൈവിട്ടാലും ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ വിജയിക്കാൻ കഴിയുമെന്നായിരുന്നു പി സി ജോർജിൻ്റെ പ്രതീക്ഷ. ഇതിനായി വർഗീയ പരാമർശങ്ങൾ ജോർജ് ആവോളം നടത്തി. ലവ് ജിഹാദ് പോലുള്ള ആരോപണങ്ങൾ ഉയർത്തി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ തന്നിലേക്ക് ഏകീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ജോർജ് നടത്തിയത് പോലും. എന്നാൽ ഇത്തരത്തിൽ പച്ചയായ വർഗീയത പറയുന്നവരെ കേരളത്തിൻ്റെ മതേതര മനസ്സ് അംഗീകരിക്കില്ലെന്നതിൻ്റെ തെളിവായി പി സി ജോർജിൻ്റെ പരാജയം മാറുകയാണ്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട് വൻ പരാജയമാണ് പൂഞ്ഞാറിൽ പി സി ഏറ്റുവാങ്ങിയത്. നേരത്തെ ഇന്ത്യയെ ഹിന്ദുക്കളുടെ രാജ്യമാക്കണമെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു. ജോർജിൻ്റെ പ്രചരണ സ്ഥലങ്ങളിൽ ചിലർ കടന്നുകയറി അലങ്കോലമുണ്ടാക്കാൻ ശ്രമിച്ചത് വാർത്തയായി മാറി. തുടർന്ന് താൻ ഇനി പ്രചരണങ്ങളിൽ പങ്കെടുക്കില്ലെന്നും സൗകര്യമുള്ളവർ തനിക്ക് വോട്ട് ചെയ്താൽ മതിയെന്നും ജോർജ് പറഞ്ഞിരുന്നു. ഇത് ജോർജിൻ്റെ തിരിച്ചടിയായെന്നാണ് കരുതുന്നത്. അതേസമയം രണ്ടാം സ്ഥാനം തന്നതിന് നന്ദിയെന്ന് പി സി പ്രതികരിച്ചിരിക്കുകയാണ്. തോൽവിക്ക് പിന്നാലെ പി സി ജോർജിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈരാറ്റുപേട്ടയിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പി സി ജോർജിൻ്റെ ജനന തീയതി വോട്ടെണ്ണൽ ദിനമായ ഇന്ന് മരണതീയതിയായി നൽകിയാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. പി സി ജോർജിൻ്റെ പ്രചരണ പോസ്റ്ററിന് മുകളിലായി ജനന തീയതിയും മരണതീയതിയും ഒട്ടിച്ചു വയ്ക്കുകയായിരുന്നു. ഒപ്പം നേരെ എന്നുള്ളിടത്ത് ചത്തു എന്ന് മാറ്റി എഴുതി. ഫ്ലെക്സിലെ പി സിയുടെ മുഖം കരി ഉപയോഗിച്ച് വികൃതമാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഈരാറ്റുപേട്ടക്കാർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും പി സി ജോർജിനെതിരെ പോസ്റ്ററുണ്ട്. ഒരാളെ സംസ്കരിക്കുമ്പോൾ ചൊല്ലുന്ന വചനങ്ങളാണ് ക്യാപ്ഷനായി നൽകിയത്. അതേസമയം 40 വർഷമായി പൂഞ്ഞാറിലെ MLA ആണ് പി സി ജോർജ്. കേരള കോൺഗ്രസ് പാളയത്തിനായിരുന്നു പി സി ജോർജ്. സോളാർ വിവാദത്തെ തുടർന്ന് പി സി ജോർജ് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളാണ് കേരള കോൺഗ്രസിൽ നിന്നും പിന്നീട് UDFൽ നിന്നും അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തുറന്നുകൊടുത്തത്. എന്നിട്ടും 2016 പ്രബല മുന്നണികളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പി സി ജോർജ് വിജയിച്ചു. 2021 പക്ഷേ പി സി ജോർജിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. പിന്തുണയ്ക്കുമെന്ന് കരുതിയ NDA അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ നിർത്തി. ശബരിമലയിൽ ഉൾപ്പെടെ പി സി ജോർജ് എടുത്ത നിലപാടുകൾ BJP വോട്ടുകളിൽ അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില വിവാദ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളെ പോലും സംഘർഷഭരിതമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈരാറ്റുപേട്ടയിൽ പ്രചരണത്തിന് പോയ പി സി ജോർജിന് നേരെ കൂവലുകൾ പോലും ഉണ്ടായിരുന്നു. കൂവിയവരുടെ വോട്ട് തനിക്ക് വേണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് പി സി അന്ന് ഈരാറ്റുപേട്ടയിൽ നിന്ന് പോകുന്നത്. 20,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നായിരുന്നു പി സി ജോർജിൻ്റെ ആത്മവിശ്വാസം. പക്ഷേ പൂഞ്ഞാർ ഒടുവിൽ PCയെ കൈവിട്ടു.